അണ്ടമാനിലും കോവിഡ്. രാജ്യത്തെ ഇന്നത്തെ കോവിഡ് ബാധിതർ 55, കോവിഡ് മരണം 3. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. അണ്ടമാൻ നിക്കോബാർ ദ്വീപിലും കോവിഡ് 19 സ്ഥിരീകരിച്ചു. ചെന്നൈയിൽ നിന്നെത്തിയ ആൾക്കാണ് കോവിഡ് ബാധ. കർണാടകയിൽ 4 പേർക്കും തെലുങ്കാനയിൽ 3 പേർക്കും രാജസ്ഥാനിൽ 2 പേർക്കും പുതിയതായി കോവിഡ് 19 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ രാജ്യത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 55. ഇന്ത്യയിൽ ഇന്ന് കോവിഡ് ബാധിച്ച 4 പേരാണ് മരിച്ചത്. ജമ്മുകശ്മീരിലും കർണാടകത്തിലും ഗുജറാത്തിലും രാജസ്ഥാനിലുമാണ് മരണങ്ങൾ. മരിച്ചവരെല്ലാം 60 വയസ്സിനുമേൽ പ്രായമേറിയവരാണ്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്ക് പ്രകാരം രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം ഇന്ന് 649. ഇതിൽ 42 പേർക്ക് രോഗം ഭേദമായതായും ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് പറയുന്നു. മുംബൈയിലെ ചേരിയിൽ ഒരാൾക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതിൽ ആശങ്ക. അതിനിടെ രോഗബാധ തടയാൻ ഒന്നിച്ചു നിൽക്കാൻ ഇന്ത്യ റഷ്യ ധാരണ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ ചർച്ച നടത്തി. ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ സഹകരണം വർദ്ധിപ്പിക്കാനും ധാരണയായി. ദുരന്തത്തിന്റെ അവശിഷ്ടം. പ്രളയകാലത്ത് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട് പുത്തുമലയ്ക്ക് സമീപം 6 മാസത്തോളം പഴക്കമുണ്ടെന്ന് കരുതുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി. പുത്തുമല ദുരന്തത്തിൽപ്പെട്ട് കാണാതായ ആളുടേതാണ് മൃതദേഹമെന്നാണ് സംശയം. ദുരന്തഭൂമിയിൽ നിന്ന് 3 കിലോമീറ്ററോളം അകലെയുള്ള പുഴയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പ്രദേശത്ത് ഇന്ന് രാവിലെ മോട്ടോർ ഉപയോഗിച്ച് വെള്ളമടിക്കാനെത്തിയവരാണ് തലയോട്ടിയും പൂർണ്ണമായി ദ്രവിക്കാത്ത എല്ലുകളും കണ്ടെത്തിയത്. 2019 പ്രളയത്തിൽ പുത്തുമലയിലുണ്ടായ ദുരന്തത്തിൽ വൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. ഉരുൾപൊട്ടലിൽ കാണാതായ 17 പേരിൽ 12 പേരുടെ മൃതദേഹമാണ് കണ്ടെടുത്തിട്ടുള്ളത്. ദുരന്തത്തിൽപ്പെട്ട് കാണാതായ 5 പേരുടെ മൃതദേഹങ്ങൾ ഇനിയും കിട്ടിയിട്ടില്ല. കാണാതായവരുടെ ബന്ധുക്കളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് അന്ന് 18 ദിവസം നീണ്ടുനിന്ന തിരച്ചിൽ അവസാനിപ്പിച്ചത്. ഇപ്പോൾ കണ്ടെത്തിയ അവശിഷ്ടങ്ങൾ അന്ന് കാണാതായവരിൽ ആരുടേതെങ്കിലും ആണോ എന്ന് വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷമേ അറിയാനാകൂ. ഇനി ഇന്നത്തെ മറ്റു ചില പ്രധാന വാർത്തകൾ നോക്കാം. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കൊറോണ വൈറസിനെതിരായ പോരാട്ടത്തിൽ രാജ്യം കടുത്ത നടപടികളിലേക്ക് കടന്ന സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന് പിന്തുണയറിയിച്ച് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി. പ്രധാനമന്ത്രിയുടെ ലോക്ഡൌൺ പ്രഖ്യാപനത്തിന് പിന്തുണയറിയിച്ച് സോണിയാഗാന്ധി പ്രധാനമന്ത്രിക്ക് കത്ത് നൽകി. പകർച്ചവ്യാധി തടയാനുള്ള കേന്ദ്ര സർക്കാരിന്റെ എല്ലാ നടപടിക്കും പ്രതിപക്ഷം പൂർണ്ണ പിന്തുണ നൽകുന്നുവെന്ന് 4 പേജുള്ള കത്തിൽ സോണിയാഗാന്ധി വ്യക്തമാക്കി. ഓൺലൈൻ വഴി സപ്ലൈകോ ഭക്ഷ്യവസ്തുക്കൾ വീട്ടിലെത്തിക്കാൻ ധാരണയായതായി MD. നാളെ മുതൽ ഭക്ഷ്യവസ്തുക്കൾ വീട്ടിലെത്തിക്കാനാണ് തീരുമാനം. സൊമാറ്റോയുമായി ഇത് സംബന്ധിച്ച കരാറിലെത്തി. പ്രാരംഭ നടപടിയെന്ന നിലയിൽ സപ്ലൈകോ ആസ്ഥാനമായ ഗാന്ധിനഗറിന്റെ 8 കിലോമീറ്റർ പരിധിയിൽ ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കാനാണ് തീരുമാനം. ബംഗാളിൽ പാൽ വാങ്ങാൻ പുറത്തിറങ്ങിയ യുവാവ് പോലീസിന്റെ മർദ്ദനമേറ്റ് മരിച്ചു. ഹൗറോഫ് സ്വദേശി ലാൽ സ്വാമിയാണ് മരിച്ചത്. കൊറോണ വൈറസ് വ്യാപനത്തെ തുടർന്ന് രാജ്യമാകെ ലോക്ഡൌൺ ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ പുറത്തിറങ്ങരുതെന്ന് സർക്കാർ കർശന നിർദ്ദേശം നൽകിയിരുന്നു. ഇത് ലംഘിച്ച് പാൽ വാങ്ങാൻ പുറത്തുപോയ സമയത്താണ് ഇയാളെ പോലീസ് മർദ്ദിച്ചത്. മർദ്ദനമേറ്റ ഇയാളെ ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. കോവിഡ് 19 രോഗികൾക്ക് മരുന്നും ഭക്ഷണവും നൽകാൻ റോബോട്ടിനെ ഉപയോഗിക്കുന്നതിനുള്ള സാധ്യത പരീക്ഷിച്ച് ജയ്പൂരിലെ ആശുപത്രി. ഡോക്ടർമാരും നഴ്സുമാരും അടക്കമുള്ള ജീവനക്കാരെ അണുബാധയിൽ നിന്ന് സംരക്ഷിക്കാനാണ് ഈ നീക്കം. ഇത് വിജയിച്ചാൽ ആശുപത്രികൾ നേരിടുന്ന വൻ പ്രതിസന്ധിക്ക് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. സവായ് മാൻസിംഗ് സർക്കാർ ആശുപത്രിയിൽ വ്യാഴാഴ്ച റോബോട്ടിന്റെ ട്രയൽ നടത്തി. ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിൽ കഴിയുന്നവർക്കാണ് റോബോട്ട് സേവനം നൽകിയത്. ഇത് സംബന്ധിച്ച് വിദഗ്ധ സമിതി ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു. സമ്പർക്ക വിലക്കിനും ലോക്ഡൌണിനും പിറകെ രാജ്യത്ത് പാചകവാതക സിലിണ്ടറിനുള്ള ബുക്കിംഗ് കുത്തനെ കൂടി. ജനതാ കർഫ്യൂ ദിനത്തിന് ശേഷം 200% വരെയാണ് വർദ്ധിച്ചത്. എന്നാൽ രാജ്യത്ത് ആവശ്യമായ അത്രയും പാചകവാതക സിലിണ്ടർ ലഭ്യമാണെന്ന് പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അറിയിച്ചു. ലോക്ഡൌണിൽ നിന്ന് ഒഴിവാക്കിയ അവശ്യ സർവീസുകളിൽ പാചകവാതകവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സമ്പർക്കം നിയന്ത്രിക്കാനുള്ള പോലീസ് നടപടികളെ തുടർന്ന് പ്രാദേശികമായ പാചകവാതക വിതരണം ചെറുതായി തടസ്സപ്പെട്ടെങ്കിലും ഇപ്പോൾ പ്രശ്നങ്ങളില്ല. ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിന് വനിതാ IPL തുടങ്ങുന്നത് അനന്തമായി നീട്ടാനാവില്ലെന്ന് ഏകദിന ക്യാപ്റ്റൻ മിതാലി രാജ്. 2021 തന്നെ വനിതാ IPL BCCI ആരംഭിക്കുമെന്ന പ്രതീക്ഷയും മിതാലി രാജ് പങ്കുവച്ചു. ആദ്യ ടൂർണമെന്റ് പുരുഷ IPL അപേക്ഷിച്ച് പരിമിതമായ സൌകര്യങ്ങളിലായാലും കുഴപ്പമില്ലെന്നും മിതാലി പറഞ്ഞു. ടൂർണമെന്റിലെ വലിപ്പത്തിലും മറ്റും ചെറിയ രീതിയിലായാൽ പോലും കുഴപ്പമില്ലെന്നും മിതാലി രാജ് പറഞ്ഞു. ലോക്ഡൌണിനെ തുടർന്ന് പാൽ വിതരണത്തിൽ പ്രതിസന്ധി നേരിടുന്നുവെന്ന് മിൽമ. എല്ലാ ജില്ലകളിലും രാവിലെ 7 മുതൽ വൈകിട്ട് 5 വരെ വിതരണം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മിൽമ സർക്കാരിനെ സമീപിച്ചു. അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ കനത്ത പ്രതിസന്ധിയിലേക്ക് മിൽമ നീങ്ങുമെന്നും സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. കോവിഡ് 19 പശ്ചാത്തലത്തിൽ മിൽമയുടെ പാൽ വിൽപ്പന ഗണ്യമായി കുറഞ്ഞിരുന്നു. മലബാർ മേഖലയിൽ പ്രതിദിനം 5 ലക്ഷം ലിറ്റർ വരെ വിൽപ്പന നടന്നിരുന്നത് 1 ലക്ഷം ലിറ്റർ വരെയായി. ഒരു ദിവസം സംഭരണം നിർത്തിവച്ച മിൽമയ്ക്ക് കഴിഞ്ഞ ദിവസം വിൽക്കാനായത് 2.5 ലക്ഷം ലിറ്റർ പാലാണ്. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. 1 മണിക്കൂറിന് ശേഷം പ്രധാന വാർത്തകളുമായി സേതുലക്ഷ്മി ചേരും. നമസ്കാരം.